നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൺസ്ക്ലിക്സ്. നമ്മുടെ കണ്ടെയ്നർ ഷിപ്പിൽ പലതരത്തിലുള്ള കണ്ടെയ്നറുകൾ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അത് മിക്കതിലും എന്താണെന്ന് നമുക്ക് ആ കാര്യം അറിയത്തില്ല. ഫ്രിഡ്ജ് കണ്ടെയ്നറിലും പിന്നെ ഡേഞ്ചറസ് ഗുഡ്സ് ഒക്കെ കൊണ്ടുപോകുന്ന കണ്ടെയ്നറിൽ മാത്രം നമുക്ക് അറിയത്തുള്ളൂ എന്താണ് സാധനം കൊണ്ടുപോകുന്നത്. എന്നാൽ ചില സമയത്ത് നമ്മൾ പലതരം വാഹനങ്ങൾ കണ്ടെയ്നർ ഷിപ്പിൽ കൊണ്ടുപോകാറുണ്ട്. ഞാൻ മുൻപ് വീഡിയോസിലെ ബസ്സും ലോറിയൊക്കെ കൊണ്ടുപോകുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലും ഞങ്ങൾ കൊണ്ടുപോകുന്ന കുറച്ച് വാഹനങ്ങളൊക്കെയാണ് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് മോശമാണ്, അതുകൊണ്ട് തന്നെ കപ്പൽ ചെറുതായിട്ട് ആടി ഉലയുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ആരാണ്ട് തള്ളിയതുപോലെ കപ്പിത്താനുള്ളതുകൊണ്ട് മാത്രം കപ്പൽ ആടി ഉലയാതെ ഇരിക്കുകയില്ല എന്നൊന്നുമില്ല. നമ്മൾ മനുഷ്യരാണ്, കാലാവസ്ഥയുടെ മുന്നിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതൊക്കെ പോട്ടെ, നമ്മൾ സാധാരണയായിട്ട് ഡെക്കിൻ്റെ മുകളിൽ, അതായത് ഹച്ച് കവറിൻ്റെ മുകളിലും ഇപ്പോൾ ചില സമയത്ത് കാർഗോ ഹോളിനുള്ളിലൊക്കെ വാഹനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോകുന്നത് കാർഗോ ഹോളിനുള്ളിലായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം കാർഗോ ഹോളിനുള്ളിൽ പോകാം, അവിടെ വെച്ചിട്ട് ആ വാഹനങ്ങളൊക്കെ ഒന്ന് കാണാം. സിർമിൽറെ ടീക്കേ, അപ്പോൾ നമ്മൾ കാർഗോ ഹോളിനോട്ടുള്ളിൽ പോകാനായിട്ട് ഇപ്പോഴത്തെ കൂബി ഹാച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെറിയ പണികൾ നടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇതിപ്പോൾ തുറന്നു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കടലിലൂടെ പോകുമ്പോൾ ഈ സാധനമൊക്കെ അടച്ചു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇപ്പോൾ അവർ ചായ കുടിക്കാൻ പോകുന്നത് അക്കത്തിന് 10 മണിക്കാണ് ഞാൻ അകത്ത് പോകുന്നത്. കാരണം അല്ലെങ്കിൽ അവർ ചിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പറയുന്നൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ചായ കുടിക്കാൻ പോയ ഗ്യാപ്പിൽ നമ്മൾ അകത്ത് പോകുന്നത്. അപ്പം നമുക്ക് പയ്യെ ഈ ഹോൾഡിലുള്ളിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് ലൈറ്റൊക്കെ എക്സ്ട്രാ പിടിപ്പിച്ചിട്ട് ചിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവർ ചായ കുടിക്കാൻ പോയേക്കുവാണ്. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് വാഹനങ്ങൾ, ഇവിടെ ഒരു വാഹനം വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണാൻ പോയിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ കണ്ടെയ്നറിൽ ഇതുപോലത്തെ വലിയ വാഹനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാരണം ആ ഒരു കണ്ടെയ്നറിനുള്ളിൽ കയറത്തില്ല, കാരണം വലുതാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് റാക്ക് കണ്ടെയ്നറിലാണ് ഈ ലോറി നല്ല രീതിയിൽ ചെയിനൊക്കെ വെച്ചിട്ട് ലാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ റിക്കവറി ലോറിയുടെ ഈ കണ്ടെയ്നറിനെ കൂടെ വെയിറ്റ് 20 ടണ്ണാണ്, അതായത് 20,000 കിലോ ഭാരമുണ്ട്. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ ഈ സാധനം നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വാഹനമാണ്. അപ്പം നമ്മുടെ ഈ വാഹനമൊക്കെ ഹോൾഡിനുള്ളിൽ ലോഡ് ചെയ്തതിന് ശേഷം, ഈ ഹോൾഡിലെ ലോഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ മുകളിൽ കാണുന്ന ഹാച്ച് കവർ വെച്ചിട്ട് അടച്ചു വെക്കും. അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഇല്ലാത്ത കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കവർ വെച്ച് അടച്ചതിന് ശേഷമാണ് നമ്മൾ ഡെക്കിൽ കണ്ട കണ്ടെയ്നറുകളൊക്കെ അതിൻ്റെ മുകളിൽ ഒന്നൊന്നായിട്ട് പൊക്കി വെക്കുന്നത്. അപ്പം ഇതിൻ്റെ മുൻവശത്ത് വേറെ 4 വാഹനങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മൾ മുൻപ് കണ്ട ആ ഒരു ഹോൾഡിൻ്റെ മുൻവശത്തെ ഭാഗമാണ് ഇവിടെ. ഇവിടെ ഇതുപോലത്തെ 4 വാഹനങ്ങൾ, നമ്മുടെ നാട്ടിലെ JCB പോലത്തെ വാഹനങ്ങളാണ്, അതായത് പുതുപുത്തൻ വാഹനങ്ങളാണ്. ഇപ്പം ഇത് ഇച്ചിരി ഹെവിയാണ് സംഭവം. ഞാൻ നേരത്തെ അത് പറഞ്ഞത് 20 ടണ്ണോ ഉള്ളായിരുന്നെങ്കിൽ ഈ കണ്ടെയ്നറും ഈ പറഞ്ഞ വാഹനവും കൂടെ കൂട്ടി 35 ടണ്ണ്, അതായത് 35,000 കിലോ ഭാരമുണ്ട്. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് എക്സ്റ്റെൻഡ് ആണ്, അതായത് സാധാരണ കണ്ടെയ്നറിനകത്ത് ഇത് കയറത്തില്ലെന്ന്. അതുകൊണ്ട് ഇതുപോലത്തെ ഓപ്പൺ ആയിട്ടുള്ള ഫ്ലാറ്റ് ട്രാക്ക് സംഭവത്തിലാണ് ഇത് വെച്ച് കെട്ടിവെച്ചിരിക്കുന്നത്. നല്ല സ്റ്റീൽ വയറും ഒക്കെ വെച്ചിട്ട്, സ്റ്റീൽ വയറും അതുപോലത്തെ ഇതുപോലത്തെ ബെൽറ്റൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോഴത്തേക്കും ഇതിൻ്റെ, അപ്പോൾ ഇത് ലോഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ വീതി കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ടുള്ള ഓരോ സ്ലോട്ട് അവിടെ കണ്ടെയ്നർ നമുക്ക് സ്ഥാപിക്കത്തില്ല, അവിടെ ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിങ്ങനെ കാലിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ഇത് ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ ഒന്നിടവിട്ട സ്ലോട്ടുകളിലാണ് ഈ വാഹനങ്ങൾ ഇവർ ലോഡ് ചെയ്തേക്കുന്നത്. 1, 2 പിന്നെ അങ്ങോട്ട് 2 എണ്ണം കൂടെ ഉണ്ട്. അവിടെ കുറച്ച് ലൈറ്റ് കുറവായതുകൊണ്ട് ഞാനിപ്പം അവിടെ പോയി കാണിക്കുന്നില്ല. സെയിം ഡിറ്റോ വാഹനങ്ങളാണ്. അതുപോലെ മറ്റ് ചില കാർഗോ ഹോളിലും ഇതുപോലത്തെ വാഹനങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മൊത്തത്തിൽ അവർ വലിയ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്തോ അറിയില്ല, അവർ കവർ ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇടയ്ക്ക് വരുന്ന ഈ സൗണ്ടൊക്കെ കപ്പൽ ചെറുതായിട്ട് ആടി ഉലയുമ്പം കണ്ടെയ്നറുകൾ തമ്മിൽ ഒരസുന്ന, കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് അനങ്ങുന്നതിൻ്റെ സൗണ്ടാണ് നമുക്ക് ഈ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഈ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ ഫ്ലാറ്റ് ട്രാക്ക് കണ്ടെയ്നറിൽ നല്ല രീതിയിൽ ലാഷ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ കപ്പലൊക്കെ നന്നായിട്ട് ആടി ഒലയുന്ന സമയത്ത് ഇതൊക്കെ പൊട്ടിത്തെറിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട്
ഈ സംഭവങ്ങളൊക്കെ ലാക്ക് ചെയ്ത് അത് പുറത്തുനിന്നാണ് ഇത് ലാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കപ്പലിൻ്റെ സ്റ്റാഫിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവർ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടാണോ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഏഷ്യയിൽ നിന്ന് ഈ സാധനം സേഫായിട്ട് ആഫ്രിക്ക വരെ കൊണ്ടുപോയി അവിടെ കപ്പൽ ചെല്ലുമ്പം അവിടെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ ഇപ്പം പ്രസൻ്റ്ലി നമ്മുടെ കപ്പലിൽ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. ഇപ്പോൾ ചില കപ്പലിലൊക്കെ ആണെങ്കിൽ ഇത് മേളിലായിരിക്കും ലോഡ് ചെയ്യുന്നത്. ഞാൻ പണ്ട് കാണിച്ച ഒരു വീഡിയോയിൽ ടോർസ് പോലത്തെ ലോറി ഉണ്ടായിരുന്നു മാനിൻ്റെ, അതൊക്കെ മുകൾഭാഗത്തായിട്ടാണ് ലോഡ് ചെയ്തത്. അതുപോലെ ബസ് നമ്മൾ നേരത്തെ ബോംബെയിൽ നിന്ന് ദുബായിലേക്ക് കുറേ സ്കൂൾ ബസ് കൊണ്ടുപോയിരുന്നു, അതൊക്കെ കപ്പലിൻ്റെ മേൽഭാഗത്തായിട്ടാണ് നമ്മൾ ലോഡ് ചെയ്തത്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഹൈറ്റ് 6 അടി പൊക്കമാണ്, അപ്പം അത് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മേളിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള ഹെവി ഡ്യൂട്ടി സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി ആഫ്രിക്ക മുഴുവൻ ഉഴുതു മറിക്കാനായിട്ടായിരിക്കും ഇവന്മാരെ കൊണ്ടുപോകുന്നത്, അതൊന്നും നമുക്കറിയത്തില്ല. അവിടെ വരെ കൊണ്ടുപോകുന്ന ഇതിനെ സേഫായിട്ട് സംഭവം ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ കപ്പലുകാരുടെ ജോലി. മുൻപ് ഞാൻ കവർ ചെയ്ത വാഹനങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ കപ്പൽ ടാൻസാനിയ എന്ന രാജ്യത്തെത്തേക്കുമാണ്, ഈസ്റ്റ് ആഫ്രിക്കയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ചില പഴയ വണ്ടികളും കവർ ചെയ്യാതെ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ഓരോന്നോരോന്നായിട്ട് ഗാൻട്രി ക്രെയിന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പൽ ആ ഒരു പോർട്ടിലെത്തിയപ്പോഴത്തേക്കും ഡെക്കിന് മുകളിലുള്ള, അതായത് ആ ഹാച്ച് കവറിന് മുകളിലുള്ള കണ്ടെയ്നറുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ആ കവർ തുറന്നതിന് ശേഷമാണ് ഈ കാണുന്ന വാഹനങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വാഹനങ്ങളൊക്കെയാണ് ഈ നിരനിരയായിട്ട് അവിടെ ഇരിക്കുന്നത്. അത് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഗാൻട്രി ക്രെയിനിൻ്റെ സ്പ്രെഡറ് ഡയറക്റ്റായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ 4 മൂലയ്ക്കും നല്ല വലിയ ചെയിൻ അത് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പയ്യെ താഴോട്ട് താഴ്ത്തി കൊടുക്കും. ഇപ്പോൾ 2 സ്റ്റീവ് ഡോർസ്, അതായത് പുറത്തുനിന്നുള്ള പണിക്കാർ കാർഗോ ഹോളിനുള്ളിൽ ഇറങ്ങിയിട്ട് ഓരോ മൂലയ്ക്കും ഈ ചെയിനിൻ്റെ ഹുക്ക് കണക്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം അവർ അവിടെ നിന്ന് മാറി നിൽക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഗാൻട്രി ഓപ്പറേറ്റർ ഈ വാഹനങ്ങൾ പയ്യെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ബാക്കി നോർമൽ കണ്ടെയ്നറുകളൊക്കെ ഡിസ്ചാർജ് ചെയ്യാനോ ലോഡ് ചെയ്യാനൊന്നും ഇവരുടെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ആ ഗാൻട്രി ഓപ്പറേറ്ററിന് സ്പ്രെഡർ സംഭവങ്ങളൊക്കെ മേളിൽ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും, എല്ലാം ലോക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇങ്ങനത്തെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ചെയിന് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള കണ്ടെയ്നറുകളെ ഔട്ട് ഓഫ് ഗേജ് കണ്ടെയ്നറുകൾ, അതായത് OG കണ്ടെയ്നറുകൾ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഗുഡ്സ് ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കതിൻ്റെ മാനിഫെസ്റ്റ് തരും. അതിൽ ആ കണ്ടെയ്നർ നമ്പരും എത്രമാത്രം നീളം സൈഡിലോട്ട് അല്ലെങ്കിൽ വശത്തോട്ട് മുകളിലോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള എല്ലാ ഇൻഫർമേഷനും ആ ഒരു മാനിഫെസ്റ്റിൽ കാണും. വളരെ സൂക്ഷ്മതയോടുകൂടി അത് ഡിസ്ചാർജ് ചെയ്യുകയാണ്. താഴെ ഒരു ട്രക്ക് വന്ന് അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റായിട്ട് നോക്കി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അതിലേക്കാണ് ഈ ഇറക്കുന്ന വാഹനം പ്ലേസ് ചെയ്യുന്നത്. ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ആ ഒരു ഭാഗത്തിനാണ് സ്പ്രെഡർ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഗുഡ്സ് കണ്ടെയ്നർ ലോഡിംഗ് ഡിസ്ചാർജിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രക്കിന് മുകളിൽ ഇത് വെച്ചതിന് ശേഷം നേരത്തെ ലോക്ക് ചെയ്ത ആ ചെയിനുകൾ അവിടെ താഴെ നിൽക്കുന്ന സ്റ്റീവ് ഡോർസ് അൺലോക്ക് ചെയ്യും. എന്നാലേ ഉള്ളൂ ഈ ഗാൻട്രി ക്രെയിനിന് അടുത്ത കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്യാൻ പോകാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ട്രക്ക് യാർഡിലെത്തി അവിടെ വേറെ ചെറിയ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ട്രക്കിൽ നിന്ന് ഈ ഒരു വാഹനത്തിനെ ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് വെക്കും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.